ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാല് പവർഫുൾ ആയിട്ടുള്ള സ്റ്റെപ്സുകളാണ്. ആൻഡ് ഇഫ് യു ആർ എ ലോ ഓഫ് അട്രാക്ഷൻ ഫോളോവർ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ സാധിക്കും, തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. സോ എന്തൊക്കെയാണ് ഈ നാല് സ്റ്റെപ്സ് എന്നുള്ളത് നോക്കാം. ആൻഡ് ഫസ്റ്റ് വൺ, ബി ക്ലിയർ അബൌട്ട് വാട്ട് യു വാണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓരോ ആളുകളുടെയും കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആളുടെ ഫേസ് അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് ഇങ്ങനെയായിരിക്കണം എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റിലെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ അവരെങ്ങനെ പെരുമാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്ക് റൈറ്റ് ഡൗൺ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടായിരിക്കുക. കാരണം നിങ്ങളുടെ മൈൻഡിലുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുക. മാത്രമല്ല അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാനും അതിലൊരു ക്ലാരിറ്റി വരുത്താനും നിങ്ങൾക്ക് സാധിക്കും. സോ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് അപ് ടു യു. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻ്റ് ആയിട്ട് വരുന്നത് അതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. എന്നിരുന്നാലും റൈറ്റ് ഡൗൺ ചെയ്യുന്നതാണ് ഏറെക്കുറെ എപ്പോഴും ബെറ്റർ ആയിട്ട് വരുന്നതും അല്ലെങ്കിൽ കുറെ കൂടി ക്ലാരിറ്റി ലഭിക്കുന്നതും എപ്പോഴും എഴുതുന്ന സമയത്താണ്. സോ എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എഴുതുക. സെക്കൻഡ് വൺ, റൈസ് യുവർ വൈബ്രേഷൻ ആൻഡ് വർക്ക് ഫോർ യുവർ സെൽഫ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ എഴുതിയതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴും നമ്മൾ ഓരോ ക്വാളിറ്റീസ് വേണം എന്ന രീതിയിലായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റെസ്പെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇതൊക്കെ ഓരോ ക്വാളിറ്റീസ് ആണ് റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മുടെ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളിൽ തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു കാര്യം അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അത് അട്രാക്ട് ചെയ്യാനുള്ള ഒരു സെയിം വൈബ്രേഷനിലാണോ നമ്മൾ നിലവിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മൾ അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി നമ്മളിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വൈബ്രേഷൻ അവിടെ ഡിസലൈൻഡ് ആയിട്ടാണ് കിടക്കുക. മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. പലപ്പോഴും മാനിഫെസ്റ്റേഷൻ ഡിലേ ആവുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതിരിക്കുന്നതിൻ്റെ ഒക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ആക്ച്വലി നിലവിൽ നമ്മളിപ്പോൾ എന്താണോ ആ ഒരു കാര്യത്തിലുള്ള ഡിസലൈൻമെൻ്റ് ആണ് പലപ്പോഴും മാനിഫെസ്റ്റേഷൻ ഡിലേ ആവുന്നതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഓക്കെ ആണോ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വൈബ്രേഷൻ നമ്മുടെ തോട്ട്സ് ഇതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണോ അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ കറക്റ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ടാണോ നിൽക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് നോ എന്നാണ് ആൻസർ എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യുക, അതല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും, അതിന് നമ്മുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചിന്താഗതി അത് അട്രാക്ട് ചെയ്യാനുള്ള ഒരു കറക്റ്റായിട്ട് അലൈൻഡ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മളൊരു കാര്യം അട്രാക്ട് ചെയ്യാൻ നമുക്ക് ഡിലേ ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ലവ് വളരെയധികം ലോ ആയി കിടക്കുന്ന സമയത്താണ്. കാരണം സെൽഫ് ലവ് ലോ ആവുന്ന സമയത്ത് നമ്മൾ കൂടുതൽ നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും, ഒരു പക്ഷെ കംപ്ലൈനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയായിരിക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള ഒരു നമ്മുടെ വൈബ്രേഷൻ ലോ ആവുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഏക ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ കുറെ കൂടി ഫാസ്റ്റായിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോൺഷ്യസായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ആ സെൽഫ് ലവ് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ കുറച്ച് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് നമുക്ക്
പാളിച്ചു വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് അശ്രദ്ധമായിട്ട് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് എപ്പോഴാണ് നമ്മളെ പിടികൂടുന്നത്, അല്ലെങ്കിൽ എന്തിലേക്ക് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റി ഇപ്പം എന്താണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഒരു കറക്റ്റായിട്ട് അലൈൻഡ് ആയിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് മാനിഫെസ്റ്റേഷന് സംഭവിക്കും. അതുകൊണ്ട് തന്നെ സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് വേണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും 21 ദിവസത്തെ ഒരു ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുവഴി നമുക്ക് സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യാനും നമ്മുടെ മാനിഫെസ്റ്റേഷൻ കുറെ കൂടി ഫാസ്റ്റ് ആക്കാനും നമുക്ക് നമ്മളെ കേപ്പബിൾ ആക്കുന്ന രീതിയിലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് മുകൾക്ക് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യുക. അതുപോലെ മാനിഫെസ്റ്റേഷൻ ഫാസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഫൈനലി നമ്മളിവിടെ ഒരു റിലേഷൻഷിപ്പാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു റെഫറൻസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട്. അതായത് ഒരു റിലേഷൻഷിപ്പ് ബിൽഡായി, നിങ്ങൾ അവർ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു, കണ്ടു, പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായി, മാത്രമല്ല നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റേർഡ് ആയി എന്ന് വിചാരിക്കുക. എന്തോ ഒരു കാരണം കൊണ്ട് ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, തീർച്ചയായും അതൊരു ലെസണാണ്. അതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും, ഒരുപാട് മെമ്മറീസ് കിട്ടിയിട്ടുണ്ടായിരിക്കും, ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ആ റിലേഷൻഷിപ്പ് ആ ഒരു പീരീഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കണം. അതിൽ നിന്നും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ലെസൺസ് തീർച്ചയായിട്ടും ലൈഫിൽ എപ്പോഴും ഓർത്തോണ്ടിരിക്കണം എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ മറ്റു റിലേഷൻഷിപ്പിലേക്ക് എൻറേർഡ് ആകുന്നതിന് മുൻപായിട്ട് അത് പല ഓരോ ആളുകളുടെയും എക്സ്പീരിയൻസ് വെച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേ മിസ്റ്റേക്ക് തന്നെ വീണ്ടും ഒരു റിലേഷൻഷിപ്പിൽ, നെക്സ്റ്റ് ഒരു പഴയ റിലേഷൻഷിപ്പിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, അതേ മിസ്റ്റേക്ക് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അതേ മിസ്റ്റേക്കിനെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നത് നമ്മളാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടും വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ്, പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു റെഫറൻസ് ആയിട്ട് എടുക്കുക, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ലെസൺ എന്ന രീതിയിൽ എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ 4 കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഫോളോവർ എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് റിലേഷൻഷിപ്പ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കറക്റ്റായിട്ടുള്ള തിയറി നോളേജാണ്, ഇത് പ്രാക്ടിക്കലായി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. സോ നിങ്ങൾ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 4 സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.